തണുത്തല്ലോ. ഇന്നലെയും കഴിച്ചിട്ടാ വന്നെ. ഇതിപ്പോ ഡെയിലി ആയോ? ഡെയിലി ഒന്നുമില്ല, ഇന്നലെ കഴിച്ചു, മിനിയാന്ന് കഴിച്ചില്ല, അല്ല മിനിഞ്ഞാന്ന് കഴിച്ചു, വ്യാഴാഴ്ച കഴിച്ചില്ല. അതെന്താ? അന്നാണല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ചവിട്ട് കിട്ടിയെ. ഓ, ഇന്നിനിപ്പോ കഴിക്കും. ഹേ, ഇന്നിനി കഴിക്കത്തില്ല. കഴിക്കും, കൂട്ടുകാരും കൂടി കഴിക്കും. സൺഡേ അല്ലേ? ഇല്ല ചേച്ചി, സാധാരണ അങ്ങേര് കുടിച്ചിട്ട് വരുമ്പോ ഞാൻ ഒന്നും പറയാറില്ല, പക്ഷെ ഇന്നലെ ഞാൻ അങ്ങേര് വന്നപ്പോ എന്തേ വഴക്ക് പറഞ്ഞു? ഏ, വഴക്കൊന്നും പറഞ്ഞില്ല, പിന്നെ ഞാനൊന്ന് ഇരുത്തി നോക്കി. അവൻ അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്റെ പൊടിമോളെ, നീ ഇതാരെ അടി പറ്റിക്കുന്നേ? എടി ചേച്ചി, ഞാൻ സത്യമാ പറഞ്ഞത്. എന്തായാലും എന്റെ നോട്ടത്തിൽ എന്തോ കാര്യമുണ്ടെന്ന് പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട്. അല്ല, എന്താ അവന്റെ തീരുമാനം? ആ, അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പക്ഷേ കുറച്ച് സീരിയസ് ആണെന്ന് പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട്. സീരിയസ്? ഇത്രയും കാലം ഇല്ലാത്ത സീരിയസ് അല്ലേ ഇനി നീ ആകാൻ പോകുന്നു. ഒന്ന് പോവണ്ണേ അവിടുന്ന്. എന്റെ പൊടിമോളെ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞാണോ ഇവന്റെ ഒന്നും കൂടെ പോലെ പോലെന്ന്? എടി ചേച്ചി, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്ത് പറയാൻ, അവന്റെ കാര്യമല്ലേ. ആഹാ, ഇപ്പൊ പറഞ്ഞതായി പോയി കുറ്റം. എന്റെ പൊടിമോളെ, ശരിക്കും അവനൊരു പാവാടി. കല്യാണത്തിന് മുമ്പ് എങ്ങനെ ഇരുന്നൊരു ചെറുക്കനാ. പിന്നെ അന്ന് നമ്മുടെ അച്ഛനും ഇവനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഞാനും ആ കൂടെ കൂടി കുറെ കുറ്റമൊക്കെ പറഞ്ഞത്. സത്യത്തിൽ അവനെ കണ്ടാലേ നമ്മുടെ ഈ സൽമാൻ ഖാന്റെ ഒക്കെ ഒരു ഇതൊക്കെ ഇല്ലേ. ശരിയല്ലേ? ഉണ്ടടി ഉണ്ട്, എനിക്കും തോന്നാറുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പ എന്റെ തലയിൽ കയറിയിരിക്കും, അതാ ഞാനൊന്നും മിണ്ടാത്തത്. ഇവൻ നല്ലവനാടി. ഇവന്റെ ആ പരട്ട കസൻ ഉണ്ടല്ലോ, ആ വായി നോക്കി ജോഷി, അവൻ ഒറ്റ ഒരുത്തനാ ഇവനെയും കൂടെ കൊണ്ടുനടന്ന് ഇങ്ങനെ ചീത്തയാക്കുന്നത്. ആ നീ ചേച്ചി, എനിക്കറിയാം, പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ പറയും കുടുംബത്തിന്റെ രണ്ടിനെ രണ്ടാക്കുവാന്ന്. മിക്കവാറും ഇപ്പോഴും അവനോട് പോയിരിക്കായിരിക്കും. അവനാണെങ്കിൽ കുരുട്ടുപുത്തിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു ഉണ്ടാവും. ഏ, ഈ വക കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് ഡിസ്കസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അതും വിശ്വസിച്ച് അവിടെ ഇരുന്നു? ഇങ്ങനത്തെ ഒരു മണ്ടി പെണ്ണ്. അപ്പോ ഇതാണ് ഓപ്പറേഷൻ 2.0. അതെന്താ 2.0? നിനക്ക് മനസ്സിലായില്ല? ഇപ്പൊ പറഞ്ഞുതരാം. രണ്ടാമത്തെ കൊച്ചു അതൊരു മാതിരി പേര് മാറ്റിയേട്ടാ. അതെന്താ എനിക്ക് ഇഷ്ടായില്ല? ഇല്ല, നല്ല പേരല്ലടാ അത്. ഓപ്പറേഷൻ 2.0 എന്തിനും പണ്ടിറങ്ങിയപ്പോ രണ്ടാമത് ഇറങ്ങിയപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? 2.0 എന്തിനല്ലേ പറഞ്ഞേ? പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് വന്നപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? PV 2.0 അതുപോലെയല്ലേ ഇത് ഓപ്പറേഷൻ 2.0? എനിക്കെന്തോ ഒരു മാതിരി തോക്കും പിടിച്ച് യുദ്ധത്തിന് പോകണം. വേണ്ട, ഓപ്പറേഷൻ എന്നൊക്കെ എന്തോ തിനാ. ബട്ട് വൈഡാ, നിങ്ങൾ അതൊന്ന് മായിച്ചു കളഞ്ഞേ. ചേച്ചി അങ്ങനെ കണ്ടോണ്ടല്ലോ. ഓക്കെ എടാ, നമുക്ക് ഓപ്പറേഷൻ എന്നുള്ള പേര് മാറ്റിട്ട് പ്രൊജക്റ്റ് നോക്കിയാലോ. ഞാൻ പോവാൻ. അവിടെ ഇരിക്കടാ, നിന്റെ പ്രശ്നം എന്താ? ഒരു പെൺകുഞ്ഞാവേ അല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. ഓപ്ഷൻ 1, അവളെ അംഗീകരിക്കുക. ഓപ്ഷൻ 2, കൊച്ചിന്റെ കാര്യം മറക്കുക. ഓപ്ഷൻ 3, അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. നടക്കണമല്ല കാര്യവും പറഞ്ഞു ചോദിച്ചേട്ടാ. ഇതിൽ ഏത് ഓപ്ഷനാണ് നടക്കുന്നത്? മൂന്നാമത്തെ ഓപ്ഷൻ നടക്കില്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷൻ എളുപ്പമാണ്, പക്ഷെ വേണ്ട. അപ്പൊ പിന്നെ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, അവള് പറഞ്ഞത് അംഗീകരിക്കുക.
പറ്റുമോ? ഓ, അവനെ കൊണ്ടൊന്നും പറ്റത്തില്ലടി. നീ നോക്കിക്കോ, രാത്രി സുല്ലും പറഞ്ഞ് നിന്റെ അടുത്ത് വരും. നിന്നെ സോപ്പിടാനേ ഒരുപ്പി ബിയറും കാണും കയ്യിൽ. ഇല്ല ഏച്ചി, ഇത്തവണ എന്തായാലും ഞാൻ എന്നെ സമ്മതിക്കത്തില്ല. മാത്രല്ല, ആദ്യമായിട്ടാണ് ഇതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള കാര്യം പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫാമിലി സെറ്റപ്പ് എന്നേക്കാളും നന്നായിട്ട് പുള്ളിക്കാരനറിയാം. ഈ ആണുങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ ഭയങ്കര മിടുക്കന്മാരാ. ഇവിടെ തന്നെ എന്തൊക്കെയാ എന്നോട് പറയുന്നത്, ഞാൻ വിട്ടുകൊടുക്കാറില്ല. എന്നിട്ടാണോ മൂന്ന് കുട്ടികൾ ഓടിയോ? ആ ആ കൊച്ചെ, ഇതൊന്ന് നോക്കി, ഞാനേ ചായ എടുത്തു കൊടുക്കാം. എന്താ ഏട്ടാ ഇതൊക്കെ? നിനക്കിപ്പോ ഇത് മനസ്സിലായില്ല? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞേ? എടാ, നിനക്കിപ്പോ ഇതിന്റെ തിയറി അല്ലേ ഞാൻ പറഞ്ഞു തന്നെ. ഇനി നിനക്ക് മനസ്സിലാവണ രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. നിനക്കിപ്പോ എത്ര രൂപ കടമുണ്ട്? എടാ മോനെ, പലിശ അടക്കം 76,300 നീ എനിക്ക് തരാനുണ്ട്. പലിശ എന്തെങ്കിലും വേണ്ട, എന്റെ മുതലെങ്കിലും എനിക്ക് തിരിച്ചതാ. 20,000 അല്ല, 25,000 മേടിച്ച പൈസ എങ്കിലും ഒന്ന് ഓർത്ത് വെക്കടാ. എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല. നീ കാരണമല്ലോ വീട്ടിൽ പോലും കയറാൻ വരാത്ത അവസ്ഥ. എടാ, 1,500 കുണുവേ ഉള്ളൂ, ഒന്ന് തന്നൂടെ. ഡേയ്, ഇപ്പൊ തരാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയി 35,000 രൂപയാ. പെണ്ണുമ്പോഴോടെ മാല പണയം വെച്ചിട്ട് ആ പൈസ ഒപ്പിച്ച് എപ്പ തരും? എടാ, നീ അപ്പൊ റോട്ടിലെ പട്ടിയുടെ പൂച്ചയുടെ വരെ കാശ് കടം മേടിച്ചു. എടാ, അപ്പൊ എനിക്ക് തരാനുള്ള കൂട്ടി മൊത്തം എത്ര? 6,500,000 രൂപയോളം. 6,500,000 രൂപ? എടാ, നിനക്ക് മാസം എത്ര രൂപ വരുമാനം ഉണ്ട്? 23,500. 23,500? ആ 23,500 രൂപ 12 ഒന്ന് നോക്കി. എന്തിനാ നോക്കടാ? എത്ര? 2,02,000 രൂപ വരും. ഈ 2,02,000 കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളേ? ബാക്കിയൊന്നുമില്ല, പിന്നെയും 10,500 രൂപ കടം മേടിക്കണം. ചെലവ് കുറയ്ക്കണം. നീ ഒരു പണിയേ, ഉച്ചയ്ക്ക് ചോറ് വീട്ടിൽ നിന്ന് ഉണ്ടോ, എന്നിട്ട് നിന്റെ വൈകുന്നേരത്തെ അൽഫാം തീറ്റയും ആ തട്ടുകിടത്തീറ്റയൊക്കെ ഇല്ലേ, അതങ്ങ് കുറയ്ക്ക്. എന്നാലും സെറ്റ് ആവൂല. പിന്നെ എന്ത് ചെയ്യും? വേറൊരു ജോലി കണ്ടുപിടിക്ക. പിന്നെ എടുത്തു വെച്ചേക്കോലി എനിക്കിപ്പോ ജോലി. കാശുണ്ടാക്കാൻ എന്തെങ്കിലും എക്സ്ട്രാ പരിപാടി, സംതിങ് ഇല്ലീഗൽ. ലൈക്ക്? സാധനം കയ്യിലുണ്ട്. യെസ്. കോഡ്? കോഡ്? അതെന്താ കോഡ് ഇല്ലേ? കോഡുണ്ട്. ആ പറടാ. കള കള മുഴുകുമി അരുവി അരുവി. എന്നെ കൊണ്ട് പറ്റത്തൊന്നും ഇല്ല. എന്താണോ നിന്നെ കൊണ്ട് പറ്റാത്ത, ഇതാണോ നിങ്ങളുടെ ഐഡിയ? അല്ലേ പിന്നെ വല്ല കിഡ്നാപ്പിംഗും? എന്നെ കുളിപ്പിച്ച് കിടത്താനുള്ള എല്ലാ പരിപാടികളും നിങ്ങൾ നോക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ നേരെ ജോബേ പണിയെടുത്ത് ഇത് ഉണ്ടാക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരു വർഷം കൊണ്ട് അവള് വേണോന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. അല്ല പിന്നെ നീ കൊറേ ഉണ്ടാക്കിയനെ. എടാ, ഒരു കൊല്ലമല്ല 10 കൊല്ലം പണിയെടുത്താൽ നിനക്ക് ഈ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെ പിന്നെ വല്ല ലോട്ടറി അടിക്കണം. ലോട്ടറി എടുത്താലോ? ഇന്നടി കുഞ്ഞിനും ഉണ്ട കൂട്. അല്ലടി, ഈ ഒരു വർഷം എന്ന് പറയുമ്പോ അതിച്ചിരി കൂടിപ്പോയില്ലേ? ചേച്ചി, എന്നെ കല്യാണം കഴിച്ച് ആ വീട്ടിലോട്ട് കൊണ്ടു ചെല്ലുമ്പം എന്നെ പൊന്നുപോലെ നോക്കാവുന്നാ പറഞ്ഞത്. ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ ഒന്നും എനിക്കില്ല. ഇതും ഉണ്ടായിക്കഴിഞ്ഞ ആദ്യത്തെ വർഷം എന്നോട് പറഞ്ഞു ജോലി റിസൈൻ ചെയ്യാൻ. ഞാൻ അതുപോലെ തന്നെ ചെയ്ത്. കടം പാരമ്പര്യമായിട്ട് അങ്ങേർക്ക് ഒരുപാടുണ്ട്, അതിൻ്റെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ആ ചെറുക്കനാണെങ്കിൽ എങ്ങനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ? ഇതെല്ലാം പോട്ടെ, സ്വന്തം ആരോഗ്യകാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? തോന്നുന്ന പോലെ അതീറ്റ. വൈകുന്നേരം പുറത്തുനിന്നൊക്കെ ആഹാരം കഴിക്കുന്നത്. ഒരു ഉത്തരവാദിത്വം ഇല്ല ചേച്ചി, ഒന്ന് ദേഹം അനങ്ങി പണിയെടുക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരുന്ന കാണുമ്പോൾ പേടിയാവുക. ഞാനും മോനും പിടി
നിന്റെ അമ്മ വീട്ടിലുണ്ടോടാ? ഞാൻ തിരക്കിന്ന് പറഞ്ഞേരെ. ചേച്ചി, ഞാൻ അത്ര സ്ട്രോങ് ഒന്നും അല്ല. എനിക്കും കൊച്ചിനും അയാളെ വേണം. ഇപ്പൊ പിടിച്ചാ കിട്ടും. എന്നാ ഞാൻ പോട്ടെ. ഇങ്ങോട്ട് കേറി കടന്നുറങ്ങും. ഇതേണ്ടേ, 10 മിനിറ്റ് ഞാൻ സമയം തരും. അതിനുള്ളിൽ ഉറങ്ങിയില്ലെങ്കിലും ഉണ്ടല്ലോ, നീ എൻ്റെ ഇന്ന് വാങ്ങിക്കും. കേറി കിടക്കടാ. അതെ, നാളെ രാവിലെ നമുക്ക് ഗൈനക്കോളജിനെ കാണാനൊന്ന് പോയാലോ? എന്തിന്? അല്ല, വർഷങ്ങൾ കുറെ ആയില്ലേ, പരിപാടിയൊന്നും നടക്കുന്നില്ലല്ലോ. ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെന്നറിയാലോ അവിടെ. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചോ? നാളെ മുതൽ നല്ലൊരു മനുഷ്യനാകുമ്പോ. അതെന്താ ഇന്ന് മുതൽ പറ്റത്തില്ലേ? അതിപ്പോ ഇത്ര സമയൊക്കെ ആയില്ലേ. അതെ, അങ്ങോട്ട് നീ കിടക്ക്, ഞാൻ അവിടെ കിടക്കാം. എന്നാ ഞാനും കൊച്ചും തറയെ കിടക്കാം. താഴെ കിടക്കാം. ഇങ്ങോട്ട് വാ, ബൈ. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിടുന്നു, ജീവികൾക്കെല്ലാം ശല്യമായിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായിരുന്നു. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിടുന്നു, ജീവികൾക്കെല്ലാം ശല്യമായിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായിരുന്നു.